നമസ്കാരം. രാജ്യത്ത് ക്രിപ്റ്റോ കറൻസികളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. ഇനി വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇതിനുള്ള ബില്ല് കൊണ്ടുവരാനാണ് സാധ്യത. ക്രിപ്റ്റോ കറൻസികൾ എന്നുദ്ദേശിക്കുന്നത് ബിറ്റ്കോയിൻ, ഇഥേറിയം, ലൈറ്റ് കോയിൻ തുടങ്ങിയ ഡിജിറ്റൽ കറൻസികളെയാണ്. ഇങ്ങനെ കൊണ്ടുവരാൻ പോകുന്ന നിയമത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നിലവിലുള്ള സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളെ നിരോധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് റിസർവ് ബാങ്കിൻ്റെ സ്വന്തം ക്രിപ്റ്റോ കറൻസി അഥവാ ഡിജിറ്റൽ റൂപ്പി പുറത്തിറക്കുക എന്നുള്ളതുമാണ്. റിസർവ് ബാങ്കിന് മുമ്പ് തന്നെ ക്രിപ്റ്റോ കറൻസികളോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇത്തരം വെർച്വൽ കറൻസികൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ആപത്കരമാണെന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. കാരണം ഇത്തരം കറൻസികൾ, അത് ബിറ്റ്കോയിൻ ആകട്ടെ അല്ലെങ്കിൽ ഡോജ് കോയിൻ ആകട്ടെ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ബാക്കിംഗ് ഉള്ളവയല്ല. സാധാരണ കറൻസികൾ ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഗ്യാരണ്ടിയോടെ അല്ലെങ്കിൽ ഉറപ്പോടെ ഇറക്കുന്നവയാണ്. എന്നാൽ ഡിജിറ്റൽ കറൻസികൾ പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിർമ്മാണത്തിലോ ഇടപാടുകളിലോ ക്രയവിക്രയങ്ങളിലോ രാജ്യത്തെ സർക്കാരുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഇത്തരം കറൻസികളുടെ വില ചില സമയങ്ങളിൽ വലിയ തോതിൽ പല മടങ്ങുകളായി വർദ്ധിക്കുകയും മറ്റു ചിലപ്പോൾ അപ്രതീക്ഷിതമായി തകരുകയും ചെയ്യുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ റിസ്ക്കുള്ള ഒരു കാര്യവുമാണ്. ഉദാഹരണത്തിന്, ഇക്കഴിഞ്ഞ ഏപ്രിൽ 8 ബിറ്റ്കോയിൻ്റെ നിരക്ക് പെട്ടെന്ന് കുതിച്ചുയർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ടെസ്ല എന്ന കമ്പനിയുടെ ഉടമസ്ഥനായ ഇലോൺ മസ്ക് താൻ 1.5 ബില്യൺ ഡോളറിൻ്റെ ബിറ്റ്കോയിൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് പ്രസ്താവിച്ചത് മാത്രമായിരുന്നു. അതുകഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ വില 10% കുത്തനെ ഇടിയുന്നതും ലോകം കണ്ടു. ഇതിൻ്റെയും കാരണം ഇലോൺ മസ്കിൻ്റെ ഒരു പ്രസ്താവന തന്നെയായിരുന്നു. ഇത്തവണ ഇലോൺ മസ്ക് പറഞ്ഞത് ബിറ്റ്കോയിൻ്റെ വില അല്പം കൂടുതലാണെന്ന് ആയിരുന്നു. ഈ ഒരൊറ്റ പ്രസ്താവനയിലാണ് ബിറ്റ്കോയിൻ്റെ വില കൂപ്പുകുത്തിയതും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചതും. ഇങ്ങനെ ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം നടത്തി ലാഭം നേടിയവരും നഷ്ടം സഹിച്ചവരും ലോകത്ത് എല്ലായിടത്തും ഉള്ളതുപോലെ ഇന്ത്യയിലുമുണ്ട്. ഒരു രാജ്യത്തെ പൗരന്മാർ ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടുമ്പോൾ അതിനാവശ്യമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും നടപ്പിൽ വരുത്തേണ്ടത് രാജ്യത്തെ സെൻട്രൽ ബാങ്കുകളുടെ കടമയാണ്. അതാണിപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന പുതിയ നിയമത്തിലൂടെ റിസർവ് ബാങ്ക് നടപ്പാക്കാൻ പോകുന്നത്. ഈ ബില്ലിൻ്റെ പേര് ക്രിപ്റ്റോ കറൻസി ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ബിൽ 2021 എന്നാണ്. ബില്ലിൻ്റെ വിശദവിവരങ്ങൾ കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഈ ബില്ല് വഴി രാജ്യത്ത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നിരോധിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ബില്ലിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ക്രിപ്റ്റോ കറൻസികൾക്ക് വമ്പിച്ച വിലയിടിവാണ് സംഭവിച്ചത്. എന്നാൽ എല്ലാത്തരം ക്രിപ്റ്റോ കറൻസികളെയും നിരോധിക്കുകയില്ലെന്നും ചില കറൻസികളെ മാത്രം നിരോധിക്കുകയും മറ്റുള്ളവയെ നിയന്ത്രിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുമാണ് മറ്റൊരു റിപ്പോർട്ട്. ഇതനുസരിച്ച് ബിറ്റ്കോയിൻ, ഇഥേറിയം തുടങ്ങിയ പബ്ലിക് ഡിജിറ്റൽ കറൻസികൾ നിരോധിക്കപ്പെടാൻ സാധ്യതയില്ല അത്രേ. പബ്ലിക് കോയിൻസ് എന്നിവയെ വിളിക്കുന്നത് ഇവ പൊതുവെ സുതാര്യമായ ഡിജിറ്റൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ബിറ്റ്കോയിൻ മുതലായ കറൻസികളുടെ കാര്യത്തിൽ അതിൻ്റെ ഉടമസ്ഥർക്ക് തങ്ങളുടെ ഐഡൻറ്റിറ്റി മറച്ചുപിടിച്ച് ഇടപാടുകൾ നടത്താൻ സാധിക്കുമെങ്കിൽ പോലും അവ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിൽ പ്രവേശനാനുമതിയുള്ള ആർക്കും ഇത്തരം കോയിനുകളുടെ ഇടപാടുകൾ വീക്ഷിക്കാൻ കഴിയും. എന്നാൽ ഡാഷ് കോയിൻ, മൊണേറോ തുടങ്ങിയ ക്രിപ്റ്റോ കറൻസികളിൽ ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിലാണ് ഇടപാടുകൾ നടക്കുന്നത്. അതുകൊണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ബിറ്റ്കോയിൻ, എഥേറിയം തുടങ്ങിയ ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ ഡാഷ് കോയിൻ, മൊണേറോ തുടങ്ങിയ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾക്കെതിരെ നിരോധനം വന്നേക്കാനാണ് സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട വിഷയം റിസർവ് ബാങ്ക് പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന സ്വന്തം ഡിജിറ്റൽ കറൻസിയെക്കുറിച്ചാണ്. ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല RBIക്കുള്ളതെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. പിന്നെ എന്തിനാണ് റിസർവ് ബാങ്ക് തന്നെ ഒരു ഡിജിറ്റൽ കറൻസി ഇറക്കുന്നതിന് തുനിയുന്നത്? ഇതിൻ്റെ കാരണം ക്രിപ്റ്റോ കറൻസികളെയും ബ്ലോക്ക് ചെയിൻ സാങ്കേതികതയെയും അവയ്ക്ക് ജനങ്ങളിലുള്ള സ്വീകാര്യതയെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഗവൺമെൻറ്റിനോ RBIക്കോ കഴിയില്ല എന്നുള്ളതാണ്. ക്രിപ്റ്റോ കറൻസികൾ, അതുപോലെ ഡിജിറ്റൽ കറൻസി സാങ്കേതികത ഇവയൊക്കെ ഇന്ന് ലോകത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയിൽ തന്നെ 15 മില്യണിൽ കൂടുതൽ ആളുകൾ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയുടെ ആളുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവകാശപ്പെട്ടത്. ഇന്ത്യയിൽ നിരവധി ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ടാനും
അതുകൊണ്ട് ക്രിപ്റ്റോ കറൻസി സംവിധാനത്തെ പാടെ തള്ളിക്കളയുന്നതിന് പകരം അവയുടെ സാങ്കേതികതയുടെ നല്ല വശങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റും RBIയും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കുന്ന ക്രിപ്റ്റോ കറൻസികളെ CBDC അഥവാ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ RBI പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ കറൻസിയെ ഡിജിറ്റൽ റൂപ്പി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ റൂപ്പി യഥാർത്ഥത്തിൽ സാധാരണ ഇന്ത്യൻ കറൻസിയുടെ ഒരു ഡിജിറ്റൽ രൂപം മാത്രമായിരിക്കും. RBI പുറത്തിറക്കുന്ന സാധാരണ കറൻസികൾക്കുള്ള എല്ലാ ഗുണങ്ങളും ഡിജിറ്റൽ റൂപ്പിക്കും അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസികൾക്കും ഉണ്ടായിരിക്കും. എന്നാൽ ഡിജിറ്റൽ രൂപത്തിലായിരിക്കും എന്നുമാത്രം. ഇത്തരം കറൻസികൾ നമുക്ക് കൈകാര്യം ചെയ്യാനും ഇടപാടുകൾ നടത്താനും ഉപയോഗിക്കാൻ കഴിയും. മൊബൈൽ ഫോണുകൾ വഴിയും ഇൻ്റർനെറ്റ് വഴിയുമായിരിക്കും ഇവയുടെ ക്രയവിക്രയം നടക്കുന്നത്. രാജ്യത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ബാക്കിംഗ് ഉള്ളവയാണ് ഈ കറൻസികളും. അതേസമയം മറ്റു സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ മറ്റു സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾക്ക് അത്തരത്തിൽ യാതൊരു ഗ്യാരണ്ടിയോ പിന്തുണയോ അവകാശപ്പെടാനില്ല. അവ ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിൻ്റെ ബലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവയാണ്. ഗവൺമെൻറ് ഇറക്കുന്ന ഡിജിറ്റൽ കറൻസികൾ അധികം താമസിയാതെ തന്നെ പല രാജ്യങ്ങളിലും നിലവിൽ വരാൻ പോവുകയാണ്. ചൈനയിൽ Yuan എന്ന പേരിൽ ഡിജിറ്റൽ കറൻസി വരാൻ പോവുകയാണ്. യൂറോപ്യൻ യൂണിയൻ 2025 മുമ്പ് തന്നെ ഡിജിറ്റൽ യൂറോ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ്. ബഹാമാസ് എന്ന രാജ്യത്ത് ഇതിനകം തന്നെ ഡിജിറ്റൽ കറൻസി നിലവിൽ വന്നു കഴിഞ്ഞു. $ എന്നാണ് ഈ വെർച്വൽ കറൻസിയുടെ പേര്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ക്രിപ്റ്റോ കറൻസികളുടെ കാര്യത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. കറൻസി നോട്ടുകൾ പോക്കറ്റിലിട്ട് നടന്നുകൊണ്ടിരുന്ന നമ്മൾ അടുത്ത ഭാവിയിൽ തന്നെ മൊബൈൽ ഫോണുകളിൽ ഡിജിറ്റൽ റൂപ്പിയുമായി നടക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.